പ്രഖ്യാപനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ കെ ഷിജു അദ്ദേഹത്തോടൊപ്പമുണ്ട് ഷിജു എന്താണ് പാർട്ടി നിലപാടെന്ന് ചോദിക്കാം പാലക്കാട് ജില്ലാ ഘടകം തീരുമാനിക്കുമെന്നാണ് എ കെ ബാലനും അതുപോലെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറഞ്ഞത് ആ തീർച്ചയായും നമുക്ക് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു നിലപാട് പറയേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പി സരിൻ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തോട് ചോദിക്കാം സരിൻ പറഞ്ഞു താങ്കൾ അദ്ദേഹത്തോട് മത്സരിക്കാൻ സന്നദ്ധനാണോ എന്ന് ചോദിച്ചു എന്നുള്ളത് അപ്പോ അതില് സരിന്റെ ഒരു മറുപടി കിട്ടിയോ എന്താണ് അല്ല അതില് മത്സരിക്കാൻ സന്നദ്ധനാണോ എന്നല്ല ഞാൻ ആരാഞ്ഞത് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം എന്താണ് ഭാവി നിലപാട് നിങ്ങളുടെ എന്നൊരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് അല്ലാതെ അദ്ദേഹം ആ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിക്കാൻ ഒരുക്കമാണ് ഇടതുപക്ഷത്തിനോട് ഒപ്പം ചേർന്ന് മത്സരിക്കാൻ ഒരുക്കമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ആ കാര്യം നേതൃത്വമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളു സംസ്ഥാന നേതൃത്വം എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു ഏറ്റവും ശേഷം തങ്ങൾ തീരുമാനം പ്രഖ്യാപിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ സർ അതായത് എന്റെ താല്പര്യത്തിന്റെ പ്രശ്നമല്ല അത് ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റിയും ഞങ്ങൾ നാളെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഉചിതമായ തീരുമാനം എടുത്ത് അറിയിക്കും അയോഗ്യനാണ് എന്നൊരു തോന്നൽ പാർട്ടിക്കില്ല സരിൻ അയോഗ്യനാണ് എന്ന് പറയേണ്ട ഒരു കാരണവും മറ്റാർക്കും ഇല്ലല്ലോ അദ്ദേഹം ഒരു അയോഗ്യനാണ് എന്നുള്ളത് ആരും പറയില്ല അപ്പോൾ അതുകൊണ്ട് ഈ അയോഗ്യനാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിലൊന്നും തർക്കമില്ല അപ്പോൾ ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അല്ലെങ്കിൽ പാർട്ടി ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ അകത്ത് നിന്ന് നമ്മളിപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അകത്തുള്ള ഒരു വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് സി പി എം കരുതുന്നത് അദ്ദേഹം ഉയർത്തിയ വിഷയം അത്രയും വളരെ ഗൗരവതരമാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ ഗൗരവതരത്തിൽ ഒന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട് കോൺഗ്രസിൽ ആരുമില്ലേ അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ ഈ ചോദ്യം നന്നായി തട്ടും കാരണം ഇവിടെ ഡി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട് ഈ ജില്ലയിൽ അവരെന്താ അയോഗ്യരല്ല എന്ന് സരൻ തന്നെ തുറന്നു ചോദിച്ചിട്ടുണ്ട് ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മനസ്സിൽ വരണ ഒരു ചോദ്യമല്ലേ അത് സരനിലൂടെ പുറത്തു വന്നു അതാണ് ഒന്ന് രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും വളരെ വ്യക്തമായി ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം കേരളത്തിൽ എല്ലാ കാലത്തും ബി ജെ പിയുമായി അവിശ്വത കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് ഉറച്ചുകൂടി ഉറപ്പിച്ചു പറയുന്ന ഒരു നിലപാടാണ് ഇന്ന് സനി വെളിപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് ആണല്ലോ അപ്പൊ രാഷ്ട്രീയ പയറ്റിൽ ഉറപ്പായിട്ടും രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യ വ്യക്തിപരമായ കാര്യങ്ങളല്ല അപ്പൊ രാഷ്ട്രീയ ചർച്ചയിൽ ഉയർത്തിയ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ തന്നെ ഈ മണ്ഡലത്തിൽ ചർച്ചയാവും ഇടത് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി ഇപ്പോ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് നാളത്തോടു കൂടി ഞങ്ങളുടെ കമ്മിറ്റികൾ കഴിയുന്നതോടുകൂടി അതിന്റെ തീരുമാനങ്ങൾ വരും എല്ലാ ആശംസകളും ഒരു കാര്യം ഷിജു ഈ സരിൻ ഡോക്ടർ സരിൻ സംസാരിച്ചത് ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചത് എപ്പോഴാണ് ജില്ലാ സെക്രട്ടറി സരിനെ വിളിച്ചത് ഇന്നലെയാണോ ഇന്നാണോ ഒന്ന് ചോദിക്കൂ അദ്ദേഹം പറഞ്ഞത് ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വിളിച്ചു എന്ന് പറയുന്നത് അതായത് ഇന്നലെ വിളിച്ചു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നതെന്നാണ് അതായത് താങ്കൾ സരിനെ വിളിച്ചത് ഇന്നലെയാണോ അല്ലെ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം സരിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ല ഇപ്പൊ ഇതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല െ ഇന്നലെ 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 എന്നാണ് വിളിച്ചത് ഈ വാർത്താ സമ്മേളനത്തിന് ഓണതിനു മുമ്പ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ഫോണിൽ ഓണ സമയത്ത് എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ഒരു സൗഹൃദത്തിൽ ചോദിച്ച കാര്യം അനുകൂലമായിട്ടാണ് അതെ 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 വാർത്താ സമ്മേളനത്തിന് ശേഷം കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കും എന്നാണ് പറഞ്ഞത് അത്രേ ഉള്ളു അത് ഒരൊറ്റ ചോദ്യം എന്തായാലും വിനു ക്ലിയർ ആണ് ഇതിൽ സരിനോട് അദ്ദേഹം കൃത്യമായി ഇന്ന് രാവിലെയും സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ ആക്കാര്യം വ്യക്തമാക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു സരിൻ ആ പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥിയാകും അത് പാർട്ടി ചിഹ്നത്തിൽ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ സി പി എം ആണ് തീരുമാനമെടുക്കുക ആ കാര്യങ്ങളെ ഇനി നടക്കാനുള്ളൂ എന്തായാലും പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പാലക്കാട്ട് ഇപ്പൊ പറഞ്ഞത് എന്നെ ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടു പി വി എൻ ബന്ധപ്പെട്ടു പക്ഷേ ഒറ്റ സി പി എം നേതാവും എന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പക്ഷേ ജില്ലാ സെക്രട്ടറി അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി വിളിച്ചുവെന്ന് പ്രിയ ഇള്ളവള്ളി പഠത്തോട് അദ്ദേഹം പറഞ്ഞതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടി വരും എന്തായാലും തിരക്കഥ നന്നായി തന്നെ നടക്കുന്നു ഇന്നലെ വാർത്താ സമ്മേളനം പാർട്ടി പുറത്താക്കുന്നുവെന്ന് നോക്കുന്നു പുറത്താക്കുന്നില്ല പിന്നീട് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു പിന്നാലെ പുറത്താക്കൽ വരുന്നു ഇടത് സ്ഥാനാർത്ഥി ആകും എന്ന് പറയുന്നു അങ്ങനെ ഒരു പുതിയ സ്ഥാനാർത്ഥി ഉദയം ചെയ്യുന്നു രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തും സംഭവിക്കാം